ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സ്, 24 ജൂൺ 2020. യു എസിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ഡോക്ടർ സേതുരാമൻ പഞ്ചനാഥൻ. 2020 ആദ്യ വലയ സൂര്യഗ്രഹണം ദൃശ്യമായത് 2020 ജൂൺ 21. നാഷണൽ ഹൈഡ്രോളജി പ്രോജക്റ്റിൻ്റെ പുതിയ റാങ്കിങ്ങിൽ കേരളത്തിൻ്റെ സ്ഥാനം 2, ഒന്നാം സ്ഥാനം ദാമോദർ വാലി കോർപ്പറേഷൻ. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും കടൽ രക്ഷാ പ്രവർത്തനങ്ങൾക്കുമായി നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസാണ് പ്രതീക്ഷ. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ ചെയർമാനായി നിയമിതനായത് ടോം ജോസ്. 2020 ജൂണിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സാക്ഷീകരണ പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്താണ് നെടുമങ്ങാട്. 2020 ജൂണിൽ ഒഡീഷയിലെ നയാഗഡ് പ്രദേശത്ത് മഹാനദിയുടെ തീരത്ത് നിന്ന് കണ്ടെത്തിയ 500 വർഷം പഴക്കമുള്ള വൈഷ്ണവ് ക്ഷേത്രമാണ് ഗോപിനാഥ് ദേവ് ടെമ്പിൾ. 2020 എം ഇ പുരസ്കാര ദാന ചടങ്ങിൽ നിർമ്മാതാവും അവതാരകനുമായ വ്യക്തിയാണ് ജിമ്മി കിമ്മൻ. ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പററി COVID-19 കെയർ ഫെസിലിറ്റി നിലവിൽ വരുന്നത് രാധാ സ്വാമി സ്പിരിച്വൽ സെൻ്റർ ഡൽഹി. കോവിഡിനെ ചെറുത്തു നിൽക്കാനായി അടുത്തിടെ ഇന്ത്യ ഏത് രാജ്യവുമായാണ് 1,790 കോടി രൂപയുടെ സാമ്പത്തിക കരാറ് ഒപ്പുവച്ചത്? ഫ്രാൻസ്. JSW സിമൻസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതരായവർ വ്യക്തികളാണ് സൗരവ് ഗാംഗുലിയും സുനിൽ ഛത്രിയും. അടുത്തിടെ രാജ് പർവ് ഉത്സവം ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ. ഏത് സംസ്ഥാനത്ത് നിന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് BPR വിത്തൽ. 2020 ജൂണിൽ അരുണാചൽ പ്രദേശിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് ഷിസോസോർതോറക്സ് ഷിക്കുസിറോസിസ്. COVID-19 പശ്ചാത്തലത്തിൽ നിലവിലുള്ള ഓൺലൈൻ പഠനത്തിന് പിന്തുണ നൽകുന്നതിനായി KSFE നടപ്പാക്കുന്ന പദ്ധതിയാണ് വിദ്യാസഹായി. June 12 ഏത് ദിനമായാണ് ആചരിക്കപ്പെടുന്നത്? ബാലവേല വിരുദ്ധ ദിനം, വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ, ആൻറ്റി ചൈൽഡ് ലേബർ ഡേ എന്നും ഈ ദിനം അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 2002 മുതൽ ദിനാചരണം നടന്നുവരുന്നു. COVID-19 പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ചൈൽഡ് ലേബർ നൗ മോർ ദാൻ എവർ എന്നതാണ് 2020 ബാലവേല വിരുദ്ധ ദിനാചരണത്തിൻ്റെ വിഷയം. 91 വയസ്സിൽ അന്തരിച്ച പ്രസിദ്ധ മനുഷ്യാവകാശ പോരാളിയാണ് ഹോസ്ബെർട്ട് സുരേഷ്. കർണാടക സ്വദേശിയായ ഇദ്ദേഹം മുംബൈ ഹൈക്കോടതി അഭിഭാഷകനായും ജഡ്ജിയായും പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യയുടെ അറ്റോർണി ജനറലിൻ്റെ കാലാവധി 1 വർഷം കൂടി കേന്ദ്ര സർക്കാർ ദീർഘിപ്പിച്ചു. മലയാളി കൂടിയ അദ്ദേഹത്തിൻ്റെ പേരാണ് KK വേണുഗോപാൽ. കാഞ്ഞങ്ങാട് സ്വദേശിനിയാണ്. ഈ പദവി വഹിക്കുന്ന ആദ്യത്തെ മലയാളിയാണ്. June 30 3 വർഷത്തെ ഔദ്യോഗിക കാലാവധി തീരുന്ന മുറയ്ക്കാണ് 1 വർഷം കൂടി നീട്ടിക്കൊടുക്കുന്നത്. തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ. വേൾഡ് ബ്ലഡ് ഡോണർ ഡേ June 12. പ്രസിദ്ധ ഓസ്ട്രേലിയൻ ജീവശാസ്ത്രജ്ഞനായ കാൾ ലാൻഡ്സ്റ്റൈനറിൻ്റെ ജന്മവാർഷികമായ June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. 1900 ABO ഗ്രൂപ്പ് രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിക്കുന്ന വഴി രക്തം മാറ്റിവെക്കൽ സുരക്ഷിതമാക്കിയത് കാൾ ലാൻഡ്സ്റ്റൈനറാണ്. 1909 പോളിയോ വൈറസ് കണ്ടെത്തിയതും അദ്ദേഹമാണ്. 1930 വൈദ്യശാസ്ത്രത്തിന് നോബലും ലഭിച്ചു. 2020 രക്തദാന ദിനത്തിൻ്റെ വിഷയമാണ് സേഫ് ബ്ലഡ് സേവ്സ് ലൈഫ്. 2005 മുതൽ ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ദിനാചരണം നടന്നുവരുന്നു. കോവിഡ് ബാധിച്ച് മരിച്ച മലയാളിയായ മുൻ ഫുട്ബോൾ താരമാണ് ഇ ഹംസക്കോയ. 2020 ലോക ഭക്ഷ്യ സമ്മാനം നേടിയ ഇന്ത്യൻ അമേരിക്കൻ കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ രത്തൻലാൽ. കാർഷിക മേഖലയിലെ നോബൽ എന്നറിയപ്പെടുന്ന ഈ പുരസ്കാരം 1987 ആദ്യമായി നേടിയ മലയാളി കൂടിയായ കൃഷി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ M.S. സ്വാമിനാഥൻ. 2 കോടി രൂപയാണ് സമ്മാനത്തുക.
1989 ഡോക്ടർ വർഗീസ് കുര്യൻ ഈ പുരസ്കാരം നേടി. അമേരിക്കൻ കൃഷിശാസ്ത്രജ്ഞനും നോബൽ സമാധാന സമ്മാന ജേതാവുമായ നോർമൻ ബെർലോഗ് 1986 സ്ഥാപിച്ച US വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ പുരസ്കാരം നൽകി വരുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബെർലോഗാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.